കർത്താവിന് സ്തോത്രം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിയിൽ നിങ്ങളോടൊരുമിച്ചായിരിക്കാൻ പിന്നെയും കർത്താവ് സഹായിക്കുന്നല്ലോ. ബഹുമാനപ്പെട്ട ദൈവദാസനെ ആദരായിരിക്കുന്ന എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് സമാധാനത്തിൻ്റെ ഉറവിടം ദൈവമാണെന്നുള്ള വിഷയമായിരുന്നു. സമാധാനത്തിൻ്റെ ഉറവിടമായ ദൈവം എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്യം, കുറിവാക്യം എന്തായിരുന്നു? അങ്ങനെ യഹൂദ്യ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനം ഉണ്ടായി. അതാണ് ഒന്നാമത്തെ ഭാഗം. ആ സമാധാനം ഉണ്ടായതിന് ശേഷമായിട്ട് പിന്നെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ആത്മീയ വർധനവ് പ്രാപിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ സമാധാനമുണ്ടായി, സഭയ്ക്ക് സമാധാനമുണ്ടായി എന്ന് നമ്മൾ പറഞ്ഞു വന്നപ്പോൾ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. സഭ എന്നുള്ളത് എന്താണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഓർമ്മയുണ്ടാവില്ലല്ലേ ഇപ്പോഴത്തെ സഭ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ, ഓർക്കുന്നോ? എല്ലാവരും മറന്നുപോയെന്ന് തോന്നുന്നു. രണ്ടാഴ്ച ആയപ്പോഴത്തേക്കിന് എല്ലാം വിട്ടുപോയി. ഓക്കെ, സഭ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. സഭ എന്ന് പറഞ്ഞാൽ എന്തുവാ? സഭ എന്ന് പറഞ്ഞാൽ എന്താ? എക്ലീഷ്യ എന്ന് പറയുന്നൊരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് സഭ എന്നുള്ള പദം ഉണ്ടായിരിക്കുന്നത്. എക്ലീഷ്യ, രണ്ട് ഗ്രീക്ക് പദങ്ങളുടെ സങ്കലനമാണ് എക്ലീഷ്യ എന്ന് പറയുന്നത്. എക് പ്ലസ് കാലയോ എന്നാണ് ഗ്രീക്കിൽ അതിനെക്കുറിച്ച് പറയുന്നത്. കാലയോ മീൻസ് ഐ കോൾ എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. എക് മീൻസ് എക്സ് എന്നുള്ളതാണ്, ഔട്ട് ഓഫ് എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. അത് രണ്ടുകൂടെ ചേർത്ത് പറയുമ്പോഴാണ് എക്ലീഷ്യ എന്നുള്ളത് പറയുന്നത്. അതിൻ്റെ യഥാർത്ഥ അർത്ഥം നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞു വരികയാണെങ്കിൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം, അതാണ് സഭ. അത് ഏതുമാകാം, നിയമസഭയാകാം, രാജ്യസഭയാകാം, ലോക്സഭയാകാം, ഏതും സഭയാ അല്ലേ. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടം ആൾക്കാർ അവിടെ ചെല്ലുമ്പോഴാണ് അതിന് ആ സഭയെന്ന് പറയുന്നത് അല്ലേ. അല്ലേ, ഇപ്പം തിരഞ്ഞെടുക്കപ്പെട്ടവർ ചെന്നിരിക്കുന്ന സ്ഥലമാണ് ആ സഭ എന്ന് പറഞ്ഞതുപോലെ കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ കൂടിയിരിക്കുന്നതാണ് കർത്താവിൻ്റെ സഭ. കർത്താവിൻ്റെ സഭ, സഭയിലേക്ക് ആളിനെ ചേർക്കുന്ന ആരെന്നറിയാമോ? ചർച്ചകൂടിലെ പാസ്റ്ററാണ് എന്നുള്ള ചിന്താഗതി വല്ലതും ഉണ്ടെങ്കിൽ അല്ല. പിന്നെ അപ്പോസ്തല പ്രവൃത്തിയുള്ള പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. അപ്പം ഈ സഭയോട് ആളിനെ ചേർക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കർത്താവ് തന്നെ ചെയ്യുന്നത്. സഭയെ ചേരാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. രക്ഷിക്കപ്പെടുക എന്താണെന്നുള്ളത് നമ്മൾ രണ്ടു മൂന്ന് ആഴ്ച മുമ്പ് ചിന്തിച്ചതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോരുത്തരും അത് കഴിഞ്ഞ് ഫിലിപ്പി ലേഖന, എഫ് എസ് ലേഖനത്തിലും പത്രോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങളിലുമൊക്കെ നമ്മൾ കടന്നു വരുമ്പോൾ കാണുമ്പോൾ ദൈവസഭയുടെ വിവിധ രൂപകങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ പണിഞ്ഞു വരുന്ന അനുഭവങ്ങളെക്കുറിച്ച് ഒക്കെ പറയുന്നുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്, ഈ കാര്യങ്ങളെല്ലാമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഓരോരുത്തരിലും ആ ദൈവിക സമാധാനം ഉണ്ടാകണം, അപ്പോഴാണ് സഭയ്ക്ക് സമാധാനം ഉണ്ടാകുന്നത്. എനിക്ക് സമാധാനമില്ലാതെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിന് സമാധാനം ഉണ്ടാകുകയല്ല, ഞാൻ പോകുന്ന സഭയ്ക്കും സമാധാനം ഉണ്ടാകുകയല്ല. അപ്പം നമുക്ക് സമാധാനം ഉണ്ടാകണമെങ്കിൽ ദൈവം ഉറവിടമായിരിക്കുന്ന സമാധാനം, സമാധാനത്തിൻ്റെ ഉറവിടങ്ങൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് പറയുകയാണ്. ദൈവത്തിൻ്റെ കാര്യം നമ്മൾ ആദ്യം പറഞ്ഞു. ഓക്കെ, ഇനിയും ആ സമാധാനം നമുക്കുണ്ടാകണമെങ്കിൽ, ദൈവത്തിൻ്റെ സമാധാനം നമുക്കുണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? വാട്ട് ആർ ദ തിങ്സ് വി ഹാവ് ടു ഡു ടു ഗെറ്റ് ദാറ്റ് പീസ് അല്ലേ? ഹൗ ദാറ്റ് ക്യാൻ ബി ദ സോഴ്സ് ഓഫ് ഗോഡ് ഈസ് ഗോഡ് ഈസ് ദ സോഴ്സ് ഓഫ് പീസ് but how can that will be applicable to us ennulladana philippi lekhanam 4th adhyayam 7th vakyam namukku vaayika sagala buddhiyeyum kaviyunna daiva samadhanam the peace of god which transcends all understanding will guard your heart and your minds. സകല ബുദ്ധിയെയും കവിയുന്ന
ദൈവത്തിൻ്റെ സമാധാനം. എന്ന് പറഞ്ഞാൽ നോ വൺ ക്യാൻ ഇൻ്റർപ്രറ്റ് അണ്ടർസ്റ്റാൻഡ്, ദറ്റ് ഈസ് ബിയോണ്ട് ദ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ആ സമാധാനം എന്ന് പറയുന്നത് മറ്റുള്ളവർക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റുകയില്ല. എങ്ങനെ ഇതെങ്ങനെയാണ് ആ സമാധാനം നിങ്ങൾക്ക് കിട്ടിയത് എന്ന് പറയാൻ പറ്റുകയില്ല. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അനുഭവിക്കുന്ന ക്ലേശങ്ങളും വിഷമങ്ങളും ഒക്കെ ആയിട്ട് ഓരോരുത്തരുടെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ അതിൻ്റെ പകുതി പ്രശ്നം വന്നാൽ മതി, എന്നേ അവരെല്ലാം ആത്മഹത്യ ചെയ്തു പോയേനെ. മനസ്സിലായോ? ഈ ലോകത്തിലെ വിഷമങ്ങളില്ലാത്ത അനുഭവമല്ല സമാധാനമായിട്ടിരിക്കുക എന്ന് പറയുന്നത്. വാട്ട് എവർ മേ ബി ദ പ്രോബ്ലംസ്, എന്തെല്ലാം പ്രശ്നങ്ങൾ നമുക്കുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളെല്ലാം എന്നെ കീഴ്പ്പെടുത്തുകയില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പം കർത്താവിൽ സന്തോഷിക്കണം. റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ് അല്ലേ. അതിന് ഈ സമാധാനം ഉണ്ടാകാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് നമ്മളവിടെ കാണുന്നത്. നാലാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുകയാണ് ഒന്നാമത്തെ കാര്യം, റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. പൗലോസ് അപ്പോസ്തലൻ എപ്പോഴും പറയും, എപ്പോഴും പറയുന്ന കാര്യം. മൂന്നാം അധ്യായത്തിൽ നമ്മളത് തന്നെയാണ് കാണുന്നത്, റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. കർത്താവിൽ എപ്പോഴും. പുള്ളിക്ക് എന്താ വരുന്നു, അടിച്ച് പൊളിച്ച് ജീവിച്ചാൽ പോരെ, സന്തോഷമായിട്ടിരുന്നാൽ പോരെ എന്നൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. നോക്കണേ, ഒരു പ്രിസൺ എപ്പിസലാണ്, കാരാഗ്രഹ ലേഖനമാണിത്. കല്ലുകൊണ്ടുള്ള തറയിലാണ് കിടക്കുന്നത്, തണുപ്പിൻ്റെ അങ്ങേയറ്റത്തെ സ്ഥിതിയിൽ കിടക്കുക, അവിടെ കിടന്നുകൊണ്ടാണ് എഴുതുന്നത്. രൂപനേരെ കണ്ണുപോലും കാണുകയില്ല, അവിടെ ഇരുന്നുകൊണ്ടായി മനുഷ്യൻ. എന്നിട്ട് പറയാം, എന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന തണുപ്പുകളൊന്നും കാരാഗ്രഹമൊന്നും ബുദ്ധിമുട്ടൊന്നും ഞാൻ അറിയുന്നില്ല, അറിയുന്നില്ല. കാരണം എന്തെന്നറിയാമോ, എൻ്റെ സുഖകരമായ അനുഭവത്തിലല്ല ഞാൻ സന്തോഷിക്കുന്നത്, കർത്താവിലാണ് ഞാൻ സന്തോഷിക്കുന്നത്. കർത്താവിൽ നമ്മൾ സന്തോഷിക്കുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന സുഖകരമായ ദുഃഖകരമായ അനുഭവങ്ങളൊന്നും തന്നെ നമ്മളെ ബാധിക്കുകയില്ല. മനസ്സിലായോ? സുഖകരമായ ദുഃഖകരമായ യാതൊരു അനുഭവങ്ങളും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, നമ്മളൊന്നിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. അത് നമ്മളെ കീഴ്പ്പെടുത്തും എന്നുള്ളൊരു വിഷയം നമുക്ക് വേണ്ട. കാരണം എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടമെന്ത്. അപ്പം റിജോയ്സ് ഇൻ ദ ലോർഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ജോയ് ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ്, വർക്ക് ഓഫ് ദ ലോർഡ് ആൻഡ് ഇൻ ദ ബീയിങ് ഓഫ് ദ ലോർഡ്. കർത്താവിൽ, കർത്താവിൻ്റെ പ്രവർത്തനത്തിൽ, കർത്താവിൻ്റെ നാമത്തിൽ, ആ കർത്താവിൻ്റെ സത്തയിൽ തന്നെ നമ്മളങ്ങ് സന്തോഷിക്കുക. എൻ്റെ കർത്താവ് എല്ലാം എല്ലാം എന്ന് പറയുന്നൊരനുഭവമാണ്. അങ്ങനെ വരുമ്പോൾ ഒരു ദുഃഖത്തിനും നമ്മളെ കീഴ്പ്പെടുത്താൻ പറ്റുകയില്ല. മറ്റുള്ളവർ പരാജയം എന്ന് പറയുന്ന ഒരു കാര്യത്തിനും എന്നെ കീഴ്പ്പെടുത്താൻ പറ്റുകയില്ല. കാരണം ഞാൻ എൻ്റെ സന്തോഷം കണ്ടെത്തുന്നത് കർത്താവിലാണ്. കർത്താവിൽ മാത്രം സന്തോഷിച്ചിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ചിന്തയുണ്ട്, എൻ്റെ കർത്താവ് അറിയാതെ കർത്താവിനെ കൂടാതെ ഒന്നും സംഭവിക്കുന്നില്ല അല്ലേ. അപ്പം ആ സംഭവിക്കുന്നതിനെല്ലാത്തിനും പിന്നിലൊരു ദൈവിക ഉദ്ദേശം ഉണ്ട്. നെഗറ്റീവായിട്ട് ഞാനൊന്നും കാണണ്ട, നെഗറ്റീവായിട്ടൊന്നും കാണണ്ട. മറ്റുള്ളവർ കാണുമായിരിക്കും, ശോ നിനക്ക് അങ്ങനെ പറ്റിയല്ലോ. അപ്പം നമ്മൾ പറയുന്നത് എന്തുവാ അല്ലേ? യേശു കർത്താവ് പറഞ്ഞു, നിൻ്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുവാണെങ്കിൽ, കണ്ണ് പോകാന്ന് പറഞ്ഞാൽ നല്ല കാര്യമോ മോശ കാര്യമോ? നിൻ്റെ കൈ നിനക്ക് ഇടർച്ച വരുത്തുവാണെങ്കിൽ വെട്ടിക്കളഞ്ഞേക്കാൻ. കൈ പോകാന്ന് പറയുന്നത് മോശ കാര്യമാണോ നല്ല കാര്യമാണോ? എന്താ പറയുന്നു? എന്നിട്ട് യേശു കർത്താവ് പറയുക, നീ രണ്ട് കൈയും രണ്ട് കണ്ണും ഒക്കെ ഉള്ളവനായിട്ട് അഗ്നി നരകത്തിലോട്ട് പോകുന്നതിനെക്കാട്ടി ഭേദം ഇതില്ലാതെ സ്വർഗത്തിലോട്ട് പോകുന്നതാണ്. അപ്പം ഏതാ ലാഭം? ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? അപ്പൊ ചെറിയ നഷ്ടങ്ങൾ വരുമ്പോൾ അതിനപ്പുറത്ത് ദൈവികമായ ഒരു പദ്ധതിയുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നവരാണെങ്കിൽ നമ്മൾ കർത്താവിൽ സന്തോഷിക്കും. എൻ്റെ എന്തെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ നിരാശപ്പെട്ടു പോവല്ല,
കർത്താവിൻ്റെ ഉദ്ദേശം അതിൻ്റെ പിന്നിൽ എന്താണെന്നുള്ളതാണ് ചിന്തിക്കുന്നത്. നമ്മൾ ടെൻഷൻ അടിക്കുന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒന്നുമില്ല. കർത്താവിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. കർത്താവ് ഒരിക്കലും ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ല. കർത്താവ് ഒരിക്കലും ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ല. ആ ചിന്താഗതി നമുക്കുണ്ടെങ്കിൽ, ആ ചിന്താഗതി, ഈ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക എന്ന് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ പൗലോസ് അപ്പോസ്തലം കണ്ടുപിടിച്ചുകൊണ്ടെന്ന ആശയമൊന്നുമല്ല കേട്ടോ. 9-ാമത്തെ സങ്കീർത്തനത്തിൽ ഒന്ന് നോക്കി, 9-ാമത്തെ സങ്കീർത്തനം 1-ാമത്തെ വാക്യം 2-ാമത്തെ വാക്യമൊക്കെ. പൂർണ്ണഹൃദയത്തോടെ ഞാൻ സ്തുതിക്കും, നിന്റെ അത്ഭുതങ്ങളെ ഞാൻ വർണ്ണിക്കും. പൂർണ്ണഹൃദയത്തോടെ ഞാൻ സ്തുതിക്കും, നിന്റെ അത്ഭുതങ്ങളെ ഞാൻ വർണ്ണിക്കും. ഞാൻ സന്തോഷിച്ചിടും എന്നും സ്തുതി പാടിടും, എന്നെ സൗഖ്യമാക്കി വീണ്ടെടുത്തതാ. ഞാൻ സന്തോഷിച്ചിടും എന്നും സ്തുതി പാടിടും, എന്നെ സൗഖ്യമാക്കി വീണ്ടെടുത്തതാ. അപ്പൊ നമ്മളിവിടെ കാണുന്നത് ഞാൻ നിന്നിൽ സന്തോഷിച്ചുല്ലസിക്കുമെന്നാ. മനസ്സിലായോ? ദാവീദ് പാടുന്ന ഒരു പാട്ടാണ് ഞാൻ നിന്നിൽ സന്തോഷിച്ചുല്ലസിക്കും. എന്താ അത് പറഞ്ഞതിൻ്റെ അർത്ഥം? ഈ കർത്താവിൽ സന്തോഷിക്കുക എന്നുള്ളതാ. ഐ വിൽ ബി ഗ്ലാഡ് ആൻഡ് റിജോയ്സ് ഇൻ യു. കർത്താവിൽ ഞാൻ എപ്പോഴും സന്തോഷിച്ചുല്ലസിക്കും. കാരണം ഞാൻ ഓർക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ചാണ് ഞാൻ ഓർക്കുന്നത്. നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ അത് കിട്ടിയില്ല എന്നുള്ള നിരാശ വന്നിട്ടാണ് നമ്മൾ ദൈവത്തിലുള്ള സന്തോഷമെല്ലാം വിട്ടുപോകുന്നത്, അല്ലേ? ആണോ അല്ലയോ? ഞാൻ അത് പ്രാർത്ഥിച്ചു, അതെനിക്ക് കിട്ടിയില്ല. ഇത് പ്രാർത്ഥിച്ചു, ഇതിനു വേണ്ടി ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു, റിജക്റ്റായി. അല്ലേ? കർത്താവിൻ്റെ സന്നിധിയിലേ പ്രാർത്ഥന നമ്മൾ കൊടുത്തു, റിജക്റ്റായി. അതിൻ്റെ പേരിൽ നമ്മൾ ആകെ മോഹമൊക്കെ വീർത്തിരിക്കുക. പക്ഷേ ആ ദാവീദ് എന്താ ചെയ്യുന്നതെന്നറിയാമോ? ദൈവമേ, ഇതുവരെ എന്നെ കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ ഇത്ര വലിയ അത്ഭുത പ്രവൃത്തിയായിരുന്നു. ഓരോ ദിവസവും എന്നെ നടത്തുന്നത് എത്ര അത്ഭുതകരമായിട്ടാ. അതിനെക്കുറിച്ച് ഓർക്കുമ്പം എനിക്ക് മൗനമായിരിക്കാൻ പറ്റുകയല്ല, കർത്താവിൽ സന്തോഷിക്കുന്നവനായി ഞാൻ മാറുകയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മൾ ഓർക്കേണ്ട കാര്യം, എൻ്റെ ഇന്നലെ വരെയുള്ള അനുഭവങ്ങളിൽ, ഇന്ന് വരെയുള്ള അനുഭവങ്ങളിൽ എന്തെല്ലാം അത്ഭുതകരമായി ദൈവം എന്നെ നടത്തി. ഓരോന്നും അത്ഭുതമാ, ഓരോന്നും അത്ഭുതമാ. ഞാൻ ഈ ഖത്തറിൽ വന്നതൊരു അത്ഭുതമാ. എനിക്ക് അങ്ങനെ ഒരു കുടുംബജീവിതം തന്നതൊരു അത്ഭുതമാ. എനിക്ക് ഇങ്ങനെ തലമുറകളെ തന്നത് അത്ഭുതമാ. ഓരോന്നും ഓരോന്നും ഓർക്കുമ്പോൾ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ സ്തോത്രം ചെയ്യുന്ന ഒരു ദൈവവേദിയിൽ പറയുന്ന ഒരു വാക്കുണ്ട്, കർത്താവേ ഞാൻ നിന്നിൽ സന്തോഷിക്കും. എനിക്ക് നൽകപ്പെട്ടതിലുള്ള സന്തോഷമല്ല, നൽകിയവനിൽ സന്തോഷിക്കും. മനസ്സിലാവുന്നുണ്ടോ അതിൻ്റെ അർത്ഥം എന്താണ്? എനിക്ക് കിട്ടിയ ഒരു നന്മയിലുള്ള സന്തോഷമല്ല, ആ നന്മ തന്നവനിൽ ഇല്ല. നന്മ തന്നവനെ സന്തോഷിക്കുന്നതിന് പകരമായിട്ട് നന്മയിൽ സന്തോഷിക്കാൻ പോയാലുണ്ടല്ലോ, അത് ഭയങ്കര അപകടമാണ്. എന്നോട് പറഞ്ഞോന്ന് ഞാൻ ഓർക്കുന്നില്ല. അല്ല, കോഴിയുടെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. കോഴിക്കുഞ്ഞ് അല്ലേ പറഞ്ഞായിരുന്നോ? അതിന് ഈ നിങ്ങൾ പിള്ളേർക്കൊന്നും അറിയത്തില്ലായിരിക്കും അല്ലേ. നാട്ടിൽ കൊണ്ടുപോയി കോഴിയെ വളർത്തുന്നൊക്കെ കാണിച്ചു കൊടുക്കണം. കോഴിക്കുഞ്ഞ് ആടെ വെച്ച് വിരിച്ച് ഇറക്കി ഈ കോഴിക്കുഞ്ഞിനുമായിട്ട് ഈ അമ്മ കോഴി ഇങ്ങനെ നടന്നു പോകും. എവിടെയല്ലോ ഒക്കെ ചകയും. ചകയുമ്പോൾ ചെറിയൊരു പുഴുവിനെ കിട്ടും കേട്ടോ. പുഴുവിനെ കിട്ടുമ്പം ഈ അമ്മയാണെങ്കിൽ ഒരു പ്രത്യേക സൗണ്ട് ഉണ്ടാക്കും. പ്രത്യേക സൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഈ കുഞ്ഞുങ്ങൾ ഓടി വരും. ഏറ്റവും മിടുക്കുളർണം കൊത്തിയെടുത്തിട്ട് ഒരൊറ്റ പോക്ക് ഓടും. ഓടുന്ന ഓട്ടം എന്ന് പറഞ്ഞാൽ ആർക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വേറൊരാൾ മേളുണ്ട്. ആരാ? പരുന്ത്, കിളിറാഞ്ചൻ എന്ന് പറയും, കിളിയാനെന്ന് പറയും, പുള്ളെന്ന് പറയും, ഇങ്ങനെയൊക്കെയുള്ളൊരു സാധനങ്ങളൊക്കെ അതിൻ്റെ മേളിൽ ഇരിപ്പുണ്ട്. അപ്പോഴേ ഇതിനെ കൊണ്ട് മനസ്സിലായോ? ചിലതൊക്കെ എനിക്ക് കിട്ടിയാലേ ഞാൻ ഇതുകൊണ്ട് ഓടുമെന്ന് കർത്താവിന് ചിലപ്പം മനസ്സിലാവുന്നുണ്ടോ? ചിലതൊക്കെ കർത്താവ് എനിക്ക് നിഷേധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എന്നോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, ഞാൻ കിട്ടിയതിൽ സന്തോഷിച്ച് മതിമറന്നു പോകുമെന്നുള്ള ചിന്താഗതി വന്നിട്ട് നൽകുന്നവനിലുള്ള സന്തോഷവും നൽകുന്നവനുമായിട്ടുള്ള ബന്ധവും വിട്ടുപോകുമെന്നുള്ള ചിന്താഗതി വരുമ്പോൾ ദൈവം നമ്മുടെ ചിലതിനൊക്കെ നോ പറഞ്ഞെന്നിരിക്കും. ഞാൻ അവിടെ വിഷമിക്കുകയല്ല വേണ്ടിയത്, കർത്താവിൽ സന്തോഷിക്കുന്ന ഒരു മനോഭാവം എനിക്കുണ്ടെങ്കിൽ
എന്തോ കിട്ടിയാലും എന്തോ കിട്ടിയില്ലേലും എൻ്റെ നോട്ടം മൊത്തം കർത്താവില്ല, കർത്താവില്ല. ദൈവത്തിൽ നമുക്ക് നന്മ കിട്ടി അല്ലേ? ഒരു സഹോദരൻ പറഞ്ഞ കാര്യമാണ്, ദൈവത്തിൽ നന്മ കിട്ടി തിന്മയും കൂടെ മേടിച്ചുകൂടായോ? ആരാ പറഞ്ഞേ? ആ ഇയ്യോ പറഞ്ഞ വാക്ക, ദൈവത്തിൽ നമുക്ക് ഇതുവരെ മേടിക്കുന്നേ. കാരണം എന്റെ സന്തോഷം ഇതിലകത്തൊന്നും അല്ലെന്നേ, എനിക്ക് സൂക്ഷിച്ചു വെക്കാൻ കഴിയാത്ത ഒന്നിലുമല്ല ഞാൻ സന്തോഷിക്കുന്നത്. എന്റെ സന്തോഷം മൊത്തം എന്റെ കർത്താവില. മനസ്സിലായെങ്കിൽ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. 68-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് ഒന്ന് വന്നേ. 68-ാമത്തെ സങ്കീർത്തനം 3-ാമത്തെ വാക്യം വായിച്ച്. നീതിമാന്മാർ സന്തോഷിച്ച് ദൈവസന്നിധിയിൽ അയ്യോ ഓക്കെ, ബാക്കി വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അങ്ങ് താഴോട്ടുള്ള വാക്യങ്ങളെല്ലാം ഒന്ന് ഒന്ന് വായിച്ചു നോക്കണം പിന്നീട്. എന്തുകൊണ്ടാണ് നമുക്ക് കർത്താവിൽ സന്തോഷിക്കാൻ പറ്റുന്നതെന്ന് ഞാൻ പറയുന്നത്, ഞാൻ മരുഭൂമി കൂടെ പോകുന്നതെന്ന്. മരുഭൂമിയിൽ എന്താ ഉള്ളത്? കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു അല്ലേ? മരുഭൂമിയിൽ എന്താ ഉള്ളത്? ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഞാൻ ഇങ്ങോട്ട് പോരാൻ നേരം ഞാൻ ആ മരുഭൂമിയെക്കുറിച്ച് അവിടെ പ്രസംഗിച്ചിട്ടുള്ളതുകൊണ്ട് ആ ചർച്ചിലെ സോമൻ ഞാൻ എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞു, പാസ്റ്റർ ഇത്രയും കാലം മരുഭൂമിയെക്കുറിച്ച് പ്രസംഗിച്ചു, ആ മരുഭൂമിയിലോട്ടാ പാസ്റ്റർ പോകുന്നതെന്ന്. മരുഭൂമിയിൽ എന്താ ഉള്ളത്? തേള് അല്ലേ? വായിച്ചിട്ടില്ലേ? നോക്കട്ടെ. ആവർത്തന പുസ്തകം 8-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം. ഓക്കെ, ഈ മരുഭൂമിയിൽ എന്തൊക്കെയുണ്ടെന്ന് അവിടെ എഴുതിയേക്കുന്നത്, എന്തൊക്കെയുണ്ട്? അഗ്നിസർപ്പമുണ്ട്, തേളുണ്ട്, വെള്ളമില്ലാതെ വരൾച്ച, ഇതിത്രയുണ്ട്. അഗ്നിസർപ്പത്തിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാം അല്ലേ? അവർക്ക് ഇസ്രായേൽ ജനത്തിനെയൊക്കെ അടിച്ച് അല്ലേ? അങ്ങനല്ലേ സർപ്പങ്ങളെ അയച്ചെന്നൊക്കെയല്ലേ പറഞ്ഞേക്കുന്നത്? ആ ഇനി ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മരുഭൂമിയിലുള്ള എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സർപ്പത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഇടപാടുകളാണ്. സർപ്പത്തിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ നേരിട്ടുള്ള പരിപാടികളാണ് അല്ലേ? പക്ഷെ തേളെന്ന് പറഞ്ഞാലോ? ബാച്ച ബാച്ച ഇങ്ങനെ വിളിച്ചോണ്ട അല്ലേ? വാച്ച വാച്ച എന്ന് പറഞ്ഞിട്ട് ആ കയ്യാട്ടി വിളിക്കുന്ന വിളി കണ്ടു കഴിഞ്ഞാൽ എന്നോ സ്നേഹമാ പണി വരുന്നത്, കറക്റ്റല്ലേ? ഞാൻ പറഞ്ഞേ തേളങ്ങനല്ലേ? ആ അതാണ് മരുഭൂമിയിലുള്ളത്. അഗ്നിസർപ്പമുണ്ട്, തേളുമുണ്ട്, പിന്നെ വെള്ളമില്ലാതെ വരൾച്ച. ഓക്കെ, അതിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഉള്ള മരുഭൂമിയിൽ കൂടിയാണ്, ഇങ്ങനെയുള്ള മരുഭൂമിയിൽ കൂടിയാണ് ഞാൻ വരുന്നതെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയെന്ന് ചിന്തിക്കണ്ട. മരുഭൂമിയിൽ കൂടി വാഹനമേറി വരുന്നവനായിട്ടുള്ള ഒരുവൻ എൻ്റെ മുമ്പിലുണ്ട്. അങ്ങനെ വരുമ്പോൾ എനിക്ക് സന്തോഷിക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ മരുഭൂമിയിൽ പെട്ടുപോയെന്നാണ്. പക്ഷേ ഞാൻ ഓർക്കേണ്ട കാര്യം എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യവും അവിടെയുണ്ട്. ഞാൻ 68-ാം സങ്കീർത്തനത്തിലെ കാര്യമാണ് പറഞ്ഞത്, അല്ലാതെ എൻ്റെ ആ ചിന്തകളല്ല ഞാൻ നിങ്ങളുമായിട്ട് പറയുന്നത്, വചനത്തിലെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ വരുമ്പം അതുകൊണ്ടാണ് 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത് കർത്താവിൽ സന്തോഷിച്ചോളെ. നമ്മുടെ സാഹചര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അവിടെ ദൈവസാന്നിധ്യം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ സാഹചര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും
അവിടെ ദൈവസാന്നിധ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനം ഇസ്രായേൽ നിന്ന് പുറപ്പെട്ടു വരുന്ന സമയത്ത് ദൈവം എവിടെയായിരുന്നു? ദൈവം എവിടെയായിരുന്നു? ദൈവം എവിടെയായിരുന്നു? ദൈവം ഉണ്ടായിരുന്നു അവരുടെ കൂടെ? അതോ ദൈവം പൊക്കോ എന്ന് പറഞ്ഞ് വിടുമായിരുന്നോ? ഉറക്ക പറ ആര് ഏതാണ്ട് പിറുറുക്കുന്നേ ഉള്ളൂ, ഒന്നും പറയുന്നില്ല. ദൈവം ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. നീ പകല് മേഘസ്തംഭം, രാത്രി ഇവിടുത്തെ മരുഭൂമിയിലെ ചൂടെന്തുവാ എന്നുള്ളത് ഇവിടെ വന്നപ്പോൾ നന്നായിട്ട് ഞാൻ അനുഭവിച്ചറിയുന്നുണ്ട്. ഒന്നാലോചിച്ച് ചോദിക്കണേ, ആ മരുഭൂമിയിലെ ചൂടിൻ്റെ അകത്തൂടെ പോകുമ്പോൾ വീടിൻ്റെ അകത്തിരുന്നാൽ പോലും എ സി ഇല്ലെങ്കിൽ നമുക്കിരിക്കാൻ. എന്നോട് കഴിഞ്ഞ ദിവസം ആരാണ്ട് പറയാം, വടി വെട്ടാൻ പോയതേ ഉള്ളൂ, അടി തുടങ്ങിയില്ലെന്ന്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഈ കാലാവസ്ഥയ്ക്കകത്ത് മേളിലൊരു മേഘസ്തംഭം നൽകുക എന്ന് പറഞ്ഞാല് എൻ്റെ ചിന്താഗതി അവർ കെ സി കൊടുത്തെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പൊ ഈ ചൂട് ആർക്കാ കിട്ടുന്നേ? ഈ ചൂടനുഭവിക്കുന്ന ആരാ? ഈ ചൂടനുഭവിക്കുന്ന ആരാ? ആ മേഘമല്ലേ ചൂട് മൊത്തം അനുഭവിക്കുന്നേ? രാത്രിയിൽ ചിലപ്പോൾ ഭയങ്കര തണുപ്പായിരിക്കും ആ മരുഭൂമി കൂടെ വരുമ്പോൾ. എക്സ്ട്രീം ക്ലൈമറ്റിൻ്റെ അകത്ത് ആ ആ ലെവലിൽ കാര്യങ്ങൾ പോകുമ്പം ആ തണുപ്പ് മുഴുവൻ അനുഭവിക്കുന്ന ആരാ? ഈ കർത്താവിൻ്റെ സാന്നിധ്യം അവരുടെ കൂടെ വന്നിട്ട് പോലും വെള്ളമില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടായോ ഇല്ലയോ? കിട്ടിയ വെള്ളം കയ്പുള്ള അനുഭവങ്ങൾ, ഇവരെ പിറുപിറുപ്പുകാരായി മാറാൻ, നല്ലൊരു ശതമാനം ആളുകൾ പിറുപിറുപ്പുകാരായി മാറാൻ കാരണം ആഗ്രഹങ്ങൾ അതിൻ്റെതായ രീതിയിൽ നടക്കാതെ വന്നിട്ടല്ലേ? ആണോ ഇല്ലയോ? അങ്ങനെയാണ് ലിറ്ററലി ദൈവസാന്നിധ്യം ഉണ്ടായിരുന്ന ആ പ്രിയപ്പെട്ടവർ. അങ്ങനാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്താ അവരങ്ങനെ പിറുപിറുപ്പുകാരായി മാറിയെന്നറിയാമോ? കിട്ടുന്നതിൽ മാത്രമായിരുന്നു സന്തോഷം, കിട്ടുന്നതിൽ മാത്രമാ സന്തോഷം. മനസ്സിലായോ? അതിൽ മാത്രം സന്തോഷം കണ്ടെത്തിയാൽ കർത്താവിൽ സന്തോഷിക്കാൻ പറ്റില്ല. നമ്മൾ സന്തോഷിക്കേണ്ടത് കിട്ടുന്നതിലല്ല, തരുന്നവനിൽ വേണം സന്തോഷിക്കാൻ. അതുകൊണ്ട് കർത്താവിൽ എപ്പോഴും. രാവിലെ എഴുന്നേറ്റപ്പോൾ ആരോഗ്യമുണ്ടോ? കർത്താവിന് സ്തോത്രം, ആരോഗ്യം തന്നുകൊണ്ട് സ്തോത്രം, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. എഴുന്നേറ്റ് നടക്കാൻ വയ്യായോ? വയ്യാത്തോണ്ട് സ്തോത്രം. അത് കേൾക്കണം. ആര് കേൾക്കണം? ആര് കേൾക്കണം? ആ കൂടെ നിൽക്കുന്ന പിശാച് കേൾക്കണം. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന പിശാച് കേൾക്കണം. അല്ലാതെ ആവശ്യമില്ലാത്ത വാക്കുകളൊന്നുമല്ല നമ്മളിൽ നിന്ന് കേൾക്കേണ്ടത്. കാരണം എൻ്റെ കൂടെ വരുന്നൊരു ദൈവ സാന്നിധ്യമുണ്ട്. ഞാൻ മരുഭൂമി കൂടെ പോയാലും സാരമില്ലെന്നേ, അത്ഭുതങ്ങളെ ചെയ്യുന്നൊരു തമ്പുരാന്റെ സാന്നിധ്യം എൻ്റെ കൂടെ വരുന്നത് കൊണ്ട് ആ കർത്താവിലാണ് ഞാൻ സന്തോഷിക്കുന്നതെങ്കിൽ കർത്താവിൽ കണ്ടെത്തുന്ന ആ ആനന്ദത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യണം. അപ്പം ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങളിലും നിലവുകളിലും ചിന്തകളിലും ഒക്കെ വാഴണമെങ്കിൽ, വാഴുക എന്ന് പറഞ്ഞാൽ ഭരിക്കുക അല്ലേ, അല്ലേ, ഭരിക്കുക എന്നുള്ളതാണ് അവിടെ. റൂൾ എന്നുള്ള പദമാണ് കൊടുത്തേക്കുന്നേ, റെയിൻ എന്നുള്ള പദമാണ്. വാഴുക, ഭരിക്കുക, ആ ദൈവത്തിൻ്റെ സമാധാനമായി എൻ്റെ ഹൃദയത്തിൽ ഭരണം നടത്തുന്നത് എന്ന് പറഞ്ഞാൽ എന്നിൽ ഭരണം നടത്തുന്നത്. ആ ദൈവിക സമാധാനം നമ്മളിൽ ഭരണം നടത്തണമെങ്കിൽ ഒന്നാമത്തെ കാര്യം കർത്താവിൽ സന്തോഷിക്കുന്നവരായി നമ്മൾ മാറണം. മനസ്സിലായി? ഇങ്ങനെ സ്തോത്രം ചെയ്താണ്ടേ. എന്ത് സാഹചര്യങ്ങൾ വന്നാലും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, കർത്താവിൽ സന്തോഷിക്കുക. കർത്താവിലാണ് എൻ്റെ സന്തോഷം കണ്ടെത്തുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള ഒന്നിലുമല്ല ഞാൻ സന്തോഷം കണ്ടെത്തുന്നത്, കർത്താവിലാണ് പൂർണ്ണമായ സന്തോഷം കണ്ടെത്തുന്നതെങ്കിൽ നിരാശപ്പെടേണ്ടി വരികയില്ല. എൻ്റെ ഹൃദയത്തിൽ മുഴുവൻ ദൈവിക സമാധാനം കൊണ്ട് നിറയും. കാരണം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, നമ്മൾ ഓർക്കണേ, എല്ലാവർക്കും അല്ല ദൈവത്തെ. നമുക്ക് ദൈവത്തോട് സ്നേഹമുണ്ടോ? അതാ നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് ദൈവത്തോട് സ്നേഹം വേണം, ദൈവം സ്നേഹിക്കുന്നവർക്കല്ല.
കേട്ടോ, ദൈവം ലോകത്തെ സ്നേഹിച്ചു, ദൈവം സ്നേഹിച്ചു, ഓൾറെഡി സ്നേഹിച്ചു. പക്ഷെ അവർക്കല്ലല്ല നന്മയ്ക്കായിട്ട്, പിന്നെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തിനോട് എനിക്ക് സ്നേഹമുണ്ടെങ്കിൽ ഞാൻ ആ സന്തോഷം കണ്ടെത്തുന്നത് ആ ദൈവത്തിലായിരിക്കും, അത്രേ ഉള്ളൂ. ദൈവത്തോട് സ്നേഹമില്ലെങ്കിൽ, ദൈവത്തോട് സ്നേഹമില്ലെങ്കിൽ ദൈവത്തിൽ സന്തോഷം കണ്ടെത്താൻ പറ്റുമോ? ദൈവത്തിൻ്റെ കൂടെ ഇരിക്കാൻ നമുക്ക് പറ്റുമോ? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ എത്ര നേരം നിങ്ങളിരിക്കും? എത്ര നേരം ഇരിക്കും? പക്ഷെ ഇഷ്ടമുള്ള ഒരാളോടോ സ്നേഹമുള്ള ഒരാളുടെ കൂടോ എത്ര നേരം ഇരിക്കും? ഒന്ന് പറഞ്ഞേ, ഇരിക്കാൻ താല്പര്യമുള്ളവരാണോ? നിങ്ങൾക്ക് ദൈവത്തോട് സ്നേഹമുണ്ടോ ഇല്ലയോ എന്നുള്ളതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുക. ദൈവത്തിൻ്റെ കൂട്ടിരിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ, പറ്റുന്നുണ്ടോ? ദൈവം നമ്പരാ നമുക്ക് 24 മണിക്കൂർ തന്നില്ലേ, അല്ലേ? എത്ര നേരം നമുക്ക് ദൈവത്തിൻ്റെ കൂട്ടിരിക്കാൻ പറ്റിയിട്ടുണ്ട്? നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം തെളിയിക്കണ്ടേ? ആ സ്നേഹം നമുക്ക് തെളിയിക്കണ്ടേ? എങ്ങനെയാ തെളിയിക്കുന്നേ? എനിക്ക് സ്നേഹമുള്ള ആളുമായിട്ട് ഞാൻ സംസാരിക്കാൻ താല്പര്യമാണെങ്കിൽ, ഇല്ലേ? അങ്ങനെയല്ലേ? എനിക്ക് സ്നേഹമുള്ള ആളോട് ഞാൻ സംസാരിക്കും, എനിക്ക് സ്നേഹമുള്ള ആളോട് ഞാൻ സംസാരിക്കും, എനിക്ക് സ്നേഹമുള്ള ആളോട് കൂടുതലായിട്ട് സമയം ചെലവഴിക്കാൻ ഞാൻ തയ്യാറാകും. കർത്താവിനോട് സ്നേഹമുണ്ടോ? കർത്താവിനോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ കർത്താവിൽ സന്തോഷിക്കുന്നവരായി മാറും. അന്നേരം പിന്നെ എല്ലാവരും ചേർന്ന് നിന്ന് സ്തോത്രം പറഞ്ഞാട്ടെ എന്നൊന്നും പറയേണ്ടി വരത്തില്ല. കാരണം എൻ്റെ ഹൃദയം 34-ാം സങ്കീർത്തനം നമ്മളന്ന് വായിച്ചല്ലേ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. കാരണം എന്താണെന്നറിയാമോ? എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുക. എപ്പോഴും എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ചിന്താഗതി അതാ. അങ്ങനെ വരുമ്പോൾ അറിയാതെ ഞാൻ സ്തോത്രം പറഞ്ഞു പോകും. കർത്താവിൻ്റെ സ്തോത്രം, ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ വർണ്ണിക്കുക. രണ്ടാമത്തെ കാര്യം, ഫിലിപ്പിയലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സൗമ്യത. സൗമ്യത എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഓർമ്മയുണ്ടോ സൗമ്യത പറഞ്ഞത് കേട്ടായിരുന്നോ? എന്തേലും ഒന്ന് പറ. കേട്ടു, എങ്ങനെയാ സൗമ്യത എന്നുള്ളത് പറഞ്ഞല്ലോ. ഓക്കെ, ഇനിയും പിന്നെയും പറഞ്ഞു കഴിയുമ്പോൾ ആവർത്തന വിരസതയാവും. നമ്മുടെ ബിജിൻ ബ്രദർ മാത്രം കേട്ടില്ല, ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. ഉണ്ട്, ലോകത്തിലെ ഏറ്റവും സൗമ്യനായ മനുഷ്യൻ മോശയായിരുന്നു. മോശയുടെ സൗമ്യതയെക്കുറിച്ചാണ് നമ്മൾ അന്ന് സംസാരിച്ചത്. ഓക്കെ, അടുത്തത് 3-ാമത്തെ കാര്യം, ആങ്ഷ്യസ് ഫോർ നത്തിങ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നമുക്ക് ദൈവിക സമാധാനത്താൽ നിറയപ്പെടണമെങ്കിൽ 3-ാമത്തെ കാര്യം, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന് പറഞ്ഞാൽ എന്തോ? വിചാരപ്പെട്ടാലുള്ള കുഴപ്പം എന്തുവാ? വിചാരപ്പെടുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്തുവാ? എപ്പോഴും ആങ്ഷ്യസ് ആയിട്ടിരിക്കുക. ആ കൂട്ടാനും കുറയ്ക്കാനും ഒന്നും പറ്റുകയല്ല. മത്തായി സുവിശേഷം 6:27 ഇവിടെ നിന്നോട് പറഞ്ഞു എന്തുവാ? നിങ്ങൾ വിചാരപ്പെടുന്നത് കൊണ്ട്, ആ വിചാരപ്പെടുന്നതിനാൽ തന്നെ നീളത്തോടൊരു മുഴം കൂട്ടുവാൻ ആർക്ക് കഴിയും? എനിക്ക് പൊക്കം കുറഞ്ഞു പോയി, ഒരു മുഴം കൂടെ കൂട്ടിയായിരുന്നേ, കൊള്ളായിരുന്നു. ടെൻഷൻ അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. വിചാരപ്പെടുന്നുണ്ടൊന്നും കൂട്ടാൻ പറ്റിയതല്ല. മനസ്സിലായോ? അപ്പൊ ഞാൻ പണ്ടൊരാളോട് ഇത് പറഞ്ഞു, അങ്ങനെ ടെൻഷൻ ഒന്നും അടിക്കണ്ടെന്ന് പറഞ്ഞാൽ പുള്ളി എന്നോട് പറയും, ഇപ്പം ഇഞ്ചക്ഷൻ ഉണ്ടെന്ന്. ഇപ്പം ഇഞ്ചക്ഷൻ ഉണ്ട് നീളം കൊണ്ടുവന്ന്. ഞാൻ പറഞ്ഞു അത് ചെയ്യണ്ടേ, വിചാരപ്പെട്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം അത് ചെയ്യണ്ടേ. ഏതാ ഈ വിചാരപ്പെട്ടാലുള്ള കുഴപ്പം എന്തുവാ? ലൂക്കോസ് സുവിശേഷത്തിൽ നമ്മൾ മാർത്തയുടെ കാര്യം പറയുന്നുണ്ടല്ലേ, 10:41. ആ ഈ വിചാരപ്പെടുന്നതിൻ്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ പിന്നെ സംഭവിക്കുന്ന കാര്യമാണ് മനം കലങ്ങിയിരിക്കും. മനം കലങ്ങിയിരിക്കും എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ വിചാരപ്പെടുന്നവർ ഇങ്ങനെ ഒന്നോരോ പറഞ്ഞ് രണ്ട് പറഞ്ഞ് മുന്നിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ അങ്ങ്
എന്തെല്ലാം കാര്യങ്ങളാണെന്നറിയാമോ, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഇങ്ങനെ പൊങ്ങി വരുന്നേ. പിന്നെ ഇഷ്ടമല്ലാത്ത ചീ തൊട്ടതെല്ലാം കുറ്റമെന്ന് പറഞ്ഞതുപോലെ അടുത്ത നടപടി അതായിരിക്കും. ഈ പിറുപിറുപ്പും ഭാരവും എല്ലാം കൂടെ ചേർത്ത് ആകെ ഒരു കലക്കമാവും. മനസ്സിലായോ? നിങ്ങളൊന്നും അങ്ങനല്ലാത്തവരായതുകൊണ്ട് കർത്താവിന് സ്തോത്രം. ഈ അടുത്ത 42-ാമത്തെ വാക്യം കൂടെ, ഈ വിചാരപ്പെട്ടുകൊണ്ടിരുന്നാൽ നല്ലതൊന്നും കിട്ടുകയില്ല എന്നർത്ഥം. ഏറ്റവും നല്ല ടീച്ചറാണ് അവിടെ ഇരുന്ന് ക്ലാസ് എടുത്തത് അല്ലേ? ഏറ്റവും നല്ല ടീച്ചർ, അതിനെക്കാട്ടി നല്ലൊരു ടീച്ചർ ഇല്ല, അതിനെക്കാട്ടി നല്ലൊരു ടീച്ചർ ഇല്ല. ഏറ്റവും ബെസ്റ്റ് ടീച്ചർ അവിടെ ഇരുന്ന് ക്ലാസ് എടുത്തിട്ട് ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്തോ കിട്ടിയെന്ന് ചോദിച്ചാൽ, ആ ഏതാണ്ട് ഒരു പുക പോലെ, ഏതാണ്ട് ഒന്നും കിട്ടിയില്ല. കാരണം മനസ്സ് മുഴുവൻ ഇങ്ങനെ വിചാരപ്പെട്ടുകൊണ്ടിരിക്കുക. അതിൻ്റെ അനന്തര ഫലം മനം കലങ്ങുക. മനം കലങ്ങിയാലുള്ള കുഴപ്പം എന്തുവാ? ലൂക്കോസ് എഴുതിയ സുവിശേഷം 24:38 വാക്യത്തിൽ, കണ്ടോ, ഈ കലങ്ങുന്നതിൻ്റെ ഒരു അടുത്ത നടപടി എന്ന് പറയുന്നത് അത് ഇതിലോട്ട് നയിക്കുമെന്നറിയാമോ? സംശയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ എന്തുവാ? വിശ്വാസമില്ലാത്ത അനുഭവത്തിലേക്ക്. വിചാരപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ആ വ്യക്തി ആ വിചാരപ്പെടുന്നതിൽ കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ ഒരു പിന്മാറ്റക്കാരനായി പിന്മാറ്റക്കാരിയായി മാറും. ഇതാ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം. ഓ, ഇനി എന്തിനാ പ്രാർത്ഥിക്കുന്നേ എന്നുള്ളൊരു ചോദ്യം നമ്മൾ ഈ വരുന്നെങ്കിൽ മനസ്സിലാക്കിക്കോണം. അതിനു മുമ്പ് സംഭവിച്ചത് ഒരു മനക്കലക്കം സംഭവിച്ചു. അതിനു മുമ്പ് സംഭവിച്ചത് ചിലതിനെ ചൊല്ലി വിചാരപ്പെടാൻ തുടങ്ങി. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന പദവിയിൽ നിന്ന് നമ്മൾ മാറി. പൂർണ്ണമായി ക്രിസ്തുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ ഒരനുഭവത്തിലേക്ക് നമ്മൾ വന്നപ്പോൾ, പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നൊരനുഭവം വന്നപ്പോൾ, സംശയം കൊണ്ട് നിറയപ്പെടുന്നൊരനുഭവം വരുമ്പോൾ, നമ്മൾക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞേ യോഹന്നാൻ 14:1, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അടുത്ത വാക്ക്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. കണ്ടോ, മനക്കലക്കവും വിശ്വാസവും തമ്മിൽ എന്തോ ഒരു ബന്ധമാ. ഹൃദയം കലങ്ങിയാൽ സംഭവിക്കുന്നത്, അടുത്ത നടപടി എന്ന് പറയുന്നത് സംശയങ്ങളുണ്ടാകും. അതിൻ്റെ വേറൊരു വാക്കാണ് അവിശ്വാസം. അവിശ്വാസമുള്ള ഹൃദയമായി കഴിഞ്ഞാൽ അതിനെന്താ പറയും? ദുഷ്ടഹൃദയം. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. എങ്ങനെ ഒരു നല്ല ദൈവപൈതല് തകർന്നു പോകുന്നതെന്ന് മനസ്സിലായോ? ഒരു നല്ല ദൈവപൈതല സംഭവിച്ചെന്താണെന്നറിയാമോ? എന്തൊക്കെയോ ചൊല്ലി വിചാരപ്പെടാൻ തുടങ്ങി. ആ വിചാരപ്പെടൽ നയിച്ചത് മനക്കലക്കത്തിലേക്കായിരുന്നു. ആ മനക്കലക്കം നയിച്ചത് അവിശ്വാസത്തിലേക്കാകും. ആ അവിശ്വാസം വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഹൃദയം ദുഷ്ടഹൃദയമായി മാറും. ദുഷ്ടഹൃദയമായി മാറും. ഈ ദുഷ്ടഹൃദയം ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്തോ ചെയ്യണം? ദൈവത്തിൽ വിശ്വസിക്കണം. ദൈവത്തിൽ വിശ്വസിക്കുമ്പം, ദൈവത്തിൽ വിശ്വസിക്കുമ്പം മനക്കലക്കം ഉണ്ടാവുകയല്ല. എന്താ കാര്യം? 46-ാം സങ്കീർത്തനത്തിൽ പറയുന്നില്ലേ, ദൈവം നമ്മുടെ, അത് നമ്മുടെ എന്ന് പറയണ്ട, എൻ്റെ എന്ന് പറയണം, ദൈവം എൻ്റെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവന് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അടുത്ത വാക്ക്, ഭൂമി മാറിപ്പോയി, ഈ ഒന്നിൻ്റെ നിലനിൽപ്പിന് എന്തുവാന്നോ എല്ലാവരും ചോദിച്ചേ. അപ്പം നമ്മൾ പറയുക, എനിക്കൊരു വിശ്വാസമുണ്ട്, ദൈവം എൻ്റെ സങ്കേതവും ബലവുമാ. ഭൂമി മാറിപ്പോയാൽ എനിക്ക് വിഷയമില്ല. പർവ്വതങ്ങളെല്ലാം കൂടെ കുലുങ്ങി സമുദ്രമധ്യേ വീണു,
ഇതങ്ങോട്ട് ചെന്ന് വീണപ്പോഴത്തേക്കിന് തെരയെല്ലാം കൂടെ സുനാമിയെ കാട്ടി അപ്പുറമായിട്ട് അടിച്ചു കയറി വന്നു. എന്നാലും നമുക്ക് പേടിയില്ല, എന്തൊക്കെ വന്നാലും നമുക്ക് പേടിയില്ല. കാരണം എന്തെന്നറിയാമോ, എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, എൻ്റെ ദൈവം വിശ്വസ്തന, എന്നെ കൈവിടുകയില്ല, എന്നെ കൈവിടുകയില്ല. അവിടുന്ന് എന്നെ പിടിച്ചിട്ടുണ്ട്, അവൻ എൻ്റെ വലം കൈക്ക് പിടിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? അങ്ങനെ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന വിഷയങ്ങൾ വന്നാലും ഇന്ന് രാത്രിയിലും ധൈര്യത്തോടെ പറയും, എനിക്കിതൊന്നും വിഷയമല്ല, എന്നെ കലക്കിക്കളയുവാൻ, എന്നെ കുലുക്കിക്കളയുവാൻ, എന്നെ തകർത്ത് കളയാൻ ഇതൊന്നും പറ്റുകയില്ല. കാരണം ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി അവസാനം വരെയും എന്നെ സൂക്ഷിപ്പാൻ ശക്തനാണെന്ന് ഞാൻ പൂർണ്ണമായി ഉറച്ചിരിക്കുക. ഇന്ന് രാത്രി ആ വിശ്വാസം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, ആ വിശ്വാസം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, ദൈവത്തിലെ ആശ്രയം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സ് കലങ്ങിപ്പോകാനിടയാകുകയില്ല. ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ, കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവപൈതലാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മനസ്സ് കലങ്ങിപ്പോകാനിടയാകുകയില്ല. അങ്ങനെ ആണെങ്കിൽ നിരാശപ്പെടുത്തുന്ന, വിചാരപ്പെടുത്തുന്ന, അങ്ങനെ വിഷമങ്ങൾ ഉളവാക്കുന്ന ഏത് വസ്തുതകളാണെങ്കിലും അത് കാണുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കും ില്ലെങ്കിൽ എന്റെ ദൈവം സകലത്തിന്റെ നിയന്ത്രണമുള്ളവനാണെങ്കിൽ, സകലത്തിന്റെ മേലും അധികാരമുള്ളവനാണെങ്കിൽ, ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ എന്നെ കീഴ്പ്പെടുത്താൻ ഇതിനൊന്നും കഴിയുകയില്ല, ഒന്നിനും കഴിയുകയില്ല. ഞാൻ പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിക്കുന്നു. അങ്ങനെ വരുമ്പോ ഈ ദൈവത്തിലുള്ള വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വാക്കുകളായിട്ടൊക്കെ പുറത്തോട്ട് വരുമ്പോ സംഭവിക്കുന്ന കാര്യം എന്തെന്നറിയാമോ, ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുവിൽ കാക്കാനിടയാകും. നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രൊട്ടക്ഷൻ അവിടുന്ന് ഏറ്റെടുക്കുമെന്നേ, ദൈവിക സമാധാനത്താൽ നമ്മുടെ ഹൃദയം നിറയപ്പെടുമെന്നേ. ദൈവപൈതലേ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താ? നമ്മുടെ സൃഷ്ടിതാവായ ഒരു ദൈവം, നമ്മുടെ സഹായകനായ ഒരു ദൈവം, നമ്മുടെ സംരക്ഷകനായ ഒരു ദൈവം, ആ ദൈവത്തിൽ സന്തോഷിക്കാൻ, ആ ദൈവത്തിൽ സന്തോഷിക്കാൻ, ആ ദൈവത്തിൻ്റെ മുമ്പാകെ കീഴടങ്ങിയിരിക്കാൻ, സൗമ്യതയോടെ കാത്തിരിക്കാൻ നമ്മളൊന്നിനും കിടന്ന് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതിരിക്കുവാൻ, ഹൃദയങ്ങളെ ദൈവസ്ഥാനത്തിൽ ഏകാഗ്രമാക്കി ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ, അതിനുള്ളൊരു കൃപ എനിക്ക് നൽകണമേ എന്ന് പറഞ്ഞൊന്ന് സ്തോത്രം ചെയ്താട്ടെ. അങ്ങനാണെങ്കിൽ ദൈവത്തിൻ്റെ സമാധാനം എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ നിലവുകളിലേക്ക്, എൻ്റെ ചിന്തകളിലേക്ക്, അത് എന്നിലൂടെ എൻ്റെ കുടുംബത്തിലേക്ക് വ്യാപരിക്കാനിടയാകും. അതിനുവേണ്ടി ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ദൈവിക സമാധാനത്താൽ നിറയപ്പെട്ട ഒരു അനുഭവമാണെങ്കിൽ നമ്മളിലെല്ലാം, നമ്മുടെ കുടുംബങ്ങളിലെല്ലാം, നമ്മളിലൂടെ ഇടപെടുന്ന ആൾക്കാരിലേക്കെല്ലാം ആ സമാധാനം, ദൈവിക സമാധാനം ഒന്ന് വ്യാപരിക്കുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠമായി. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകൾ.